അതേസമയം മണ്ണിടിച്ചിലിനെ തുടർന്ന് തടസ്സപ്പെട്ട തിരുവനന്തപുരം നാഗർകോവിൽ പാതയിലെ ട്രെയിൻ ഗതാഗതം ഇന്ന് പുനഃസ്ഥാപിക്കാനാവില്ല. നാഗർകോവിലിലെ ഇരണിയലിൽ ട്രാക്കിലെ വെള്ളക്കെട്ട് തുടരുകയാണ്. നെയ്യാറ്റിൻകര പാറശാല പാതയിലും മണ്ണ് നീക്കാനുള്ള പ്രവൃത്തികൾ തുടരുന്നു. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായി. പ്രശാന്ത്, കനത്ത മഴയെ തുടർന്ന് വെള്ളം കയറിയതാണ് ആദ്യം പ്രതിസന്ധിയായത്. നിലവിൽ റെയിൽവേ നൽകുന്ന ഒരു അറിയിപ്പ് എന്താണ്? എപ്പോഴത്തേക്ക് ഇത് പുനഃസ്ഥാപിക്കാൻ കഴിയും? ശ്രീജ, തിരുവനന്തപുരം നാഗർകോവിൽ പാതയിൽ മണ്ണിടിച്ചിൽ കാരണം സർവീസുകൾ ഇന്നും പുനഃസ്ഥാപിക്കാനാകില്ല. മൂന്നിടത്താണ് ഇന്നലെ മണ്ണിടിച്ചിൽ ഉണ്ടായത്. അതിൽ ഇരണിയൽ ഭാഗത്തെ കുഴിത്തുറയ്ക്കുമിടയിലുള്ള ഒരു മണ്ണിടിച്ചിൽ ട്രാക്കിൽ നിന്ന് നീക്കിയിട്ടുണ്ട്, ഇടിഞ്ഞ മണ്ണുകൾ നീക്കിയിട്ടുണ്ട്. എന്നാൽ ഒരിടത്ത് മണ്ണ് നീക്കാനുണ്ട്. നെയ്യാറ്റിൻകര പാറശാല പാതയിലെ മണ്ണിടിച്ചിൽ, അത് വലിയ തോതിലുള്ള മണ്ണിടിച്ചിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ മണ്ണ് നീക്കം ഇപ്പോഴും നടക്കുന്നുണ്ട്. ഇരണിയൽ അത് ഇരണിയൽ ഭാഗത്ത് ഈ ട്രാക്കിൽ വെള്ളം കയറി കിടക്കുകയാണ്. അത് സമീപത്തുള്ള ഒരു ഡാമിൽ നിന്ന് തുറന്നുവിട്ട ഒരു കനാലിൽ നിന്ന് തുറന്നുവിട്ട വെള്ളം അത് ട്രാക്കിലേക്ക് കയറി കിടക്കുകയാണ്. അത് മാറിയല്ലാതെ, അല്ലെങ്കിൽ ആ വെള്ളം ഇറങ്ങിയല്ലാതെ അതുവഴി ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിക്കാനാകില്ല. മാത്രമല്ല, ആ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാലും ട്രാക്ക് സുരക്ഷിതമാണോ എന്ന കാര്യമെല്ലാം ഉറപ്പാക്കിയതിനു ശേഷം മാത്രമേ സർവീസ് പുനരാരംഭിക്കൂവെന്ന് റെയിൽവേ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ഈ നാഗർകോവിൽ തിരുവനന്തപുരം പാതയിലൂടെയുള്ള 5 ട്രെയിൻ സർവീസുകളാണ് റദ്ദാക്കിയിരിക്കുന്നത്. അതിൽ തിരുവനന്തപുരം നാഗർകോവിൽ 2 പാസഞ്ചറുകളും, നാഗർകോവിൽ തിരുവനന്തപുരം 1 പാസഞ്ചറും, പുനലൂർ മധുരൈ പാസഞ്ചറും, പിന്നെ ചെന്നൈ എഗ്മോറിൽ നിന്ന് ഗുരുവായൂരിലേക്കുള്ള എക്സ്പ്രസും ഇതാണ് റദ്ദാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ 11 ട്രെയിനുകൾ ഭാഗികമായി റദ്ദാക്കിയിട്ടുണ്ട്. അത് തിരുവനന്തപുരം നാഗർകോവിൽ പാതയിലൂടെ സർവീസ് നടത്തുന്ന ട്രെയിനുകളാണ്. അത് ആ ട്രെയിനുകൾ തിരുവനന്തപുരത്ത് നിന്ന് സർവീസ് ആരംഭിക്കുകയും നാഗർകോവിലേക്ക് ഉള്ള ട്രെയിനുകളാണെങ്കിൽ അത് തിരുവനന്തപുരത്ത് യാത്ര അവസാനിപ്പിക്കുകയും ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോൾ ട്രെയിൻ സർവീസുകൾ റെയിൽവേ പുനഃക്രമീകരിച്ചിരിക്കുന്നത്.